പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം. പിന്നെ കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എനിക്കതില് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എന്താ എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ഒന്ന് മനസ്സിലായി, അവരെ ആരും സ്വീകരിക്കാണ്ട് അവരൊറ്റപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടത്. അപ്പൊ അവരാണ്, അത് കുഴപ്പമൊന്നുമില്ല. നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ചെക്കനെ മാത്രമാണ് നമുക്ക് തടസ്സം. ഈ ഒരു വ്യക്തി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വേറെ ആരും സ്നേഹിച്ചെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പൊന്നു എന്ന വ്യക്തിയെ കൊണ്ട് ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനല്ല എൻ്റെ ഇത് പൊന്നു എന്ന ഒരു വ്യക്തിയാണ്. ഈ വീടിൻ്റെ താളം തെറ്റിച്ചത്. ഇനി ഇതേ മാതിരി ഒരു മകളെ ആർക്കും ജനിക്കരുതെന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഓൾറെഡി ഞങ്ങൾ മറ്റുള്ളവരുടെ വാക്കിന് യാതൊരു ഇതും കൊടുക്കാറില്ല. എന്താ വെച്ചാ ഞങ്ങളുടെ വീട്ടിലെ തീരുമാനം ഞങ്ങളെ മാത്രമാണ്. അഭിനയിച്ചതാണ് അവിടെ വരുന്നത്, മുൻകൂട്ടി നിങ്ങൾക്ക് അറിയായിരുന്നു. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അവിടെ കാത്തു കെട്ടി ഞാൻ ഇരിക്കില്ലേ? എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നു തുടങ്ങി. അവള് വരുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സുഖമായിട്ട് കിടന്നു തുടങ്ങി. പക്ഷെ ഇന്നലെ നാളെ അവള് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സിദ്ധനാ, മഹാസിദ്ധൻ. ഇനി എങ്ങനെയൊക്കെ ജീവിച്ചാലും എന്തൊക്കെ ചെയ്താലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നവർ അതങ്ങനെ കണ്ടുപിടിച്ചോണ്ടേയിരിക്കും. നമുക്കറിയില്ല, നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മോള് പോവുക. അപ്പൊ എന്റെ വിചാരം ആ വൈരാഗ്യം ലൈഫ് ലോങ് നിൽക്കുന്നതാണ് എന്റെ ഒരു ഉദാഹരണം. നമുക്ക് മുൻപരിചയങ്ങളില്ലല്ലോ. അതായത് കുറെ ആൾക്കാരുണ്ട് ഇനി രണ്ടാമത്തെ മോള് പോകുന്നത്. തലയിലേക്ക് അതാണെങ്കിൽ നമുക്ക് തേച്ചാലും മാറ്റില്ലല്ലോ. അതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞാലും അത് എടുക്കില്ല. അത് കുഴപ്പമില്ല, നാടകമാണ്. ശരി, സംബന്ധിച്ചാണ്. ഇപ്പൊ വേറെന്താ വൃത്തിയൊന്നും ഇല്ലല്ലോ നാടകമാണെങ്കിൽ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?